ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവരും സുഖമായിട്ടല്ലേ ഇരിക്കുന്നത്? ദ ക്രിസ്മസ് സീസൺ എത്തിക്കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ക്രിസ്മസ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് വീഡിയോസൊക്കെ വേണ്ടേ. അപ്പം ഇന്നത്തേന്ന് നമ്മുടെ ക്രിസ്മസ് റിലേറ്റഡ് വീഡിയോ സീരീസിലെ ആദ്യത്തെ വീഡിയോ ആണ്. ഒരു കുഞ്ഞ് മേക്ക് ഓവർ വീഡിയോ ആണ്. ബാക്കി വീഡിയോസൊക്കെ പുറകെ വരുന്നുണ്ട്. അപ്പോൾ ഒരു ചെറിയ ലിവിങ് സ്പേസ് മേക്ക് ഓവർ വീഡിയോ ആണ്. അതൊന്ന് നമുക്കിന്ന് കണ്ടു നോക്കാം. അപ്പം നിങ്ങളിപ്പോൾ കാണുന്നത് നമ്മുടെ വീട്ടിലെ ഒരു ലിവിങ് സ്പേസാണ്. നമ്മുടെ വീടിൻ്റെ ഒന്നാമത്തെ നിലയിലുള്ള ഒരു ലിവിങ് സ്പേസാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഇട്ടിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഒരു പഴയ സോഫ സെറ്റിയാണ്. നമുക്ക് പണ്ടൊക്കെ നമ്മുടെ വീടുകളിൽ കാണുന്ന സെയിം സ്റ്റൈലിലുള്ള ഒരു പഴയ സോഫ, അത് നമ്മൾ താഴെന്ന് മുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് കൊണ്ടുവന്നതാണ്. താഴെ വേറെ സോഫ കൊണ്ടുവന്നപ്പം അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് വളരെ പഴയതാണ്, അത്ര അട്രാക്റ്റീവ് ഒന്നുമല്ല. ലൈക്ക് ഇപ്പോഴത്തെ ട്രെൻഡിനനുസരിച്ച് ഒട്ടും സ്യൂട്ടില്ലാത്തൊരു സംഭവമാണിത്. പക്ഷേ ഞാൻ വിചാരിച്ചു ക്രിസ്മസ് ആണ് വരുന്നത്, ക്രിസ്മസ് തീം നമുക്ക് കൊണ്ടുവരാം വീടിനുള്ളിൽ. അങ്ങനെയാണെങ്കിൽ വളരെ മിനിമം ബഡ്ജറ്റിൽ എന്ത് സെറ്റ് ചെയ്യാൻ പറ്റും എന്നാലോചിച്ചപ്പോൾ എനിക്ക് തോന്നി നമുക്ക് ഈ സോഫയ്ക്ക് ഒരു മേക്ക് ഓവർ കൊടുക്കാം. ഈ ഒരു ഏരിയ, ഈ ഒരു ചെറിയ ഏരിയ നമുക്കൊരു ക്രിസ്മസ് തീമിൽ കൊണ്ടുവരാം എന്ന് എനിക്ക് തോന്നി. സോ വളരെ മിനിമം ബഡ്ജറ്റിൽ നമുക്ക് വീട്ടിലുള്ളതും അതുപോലെ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്ത കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് എങ്ങനെ ഈ ഒരു സ്പേസ് ഡെക്കറേറ്റ് ചെയ്യാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് കേട്ടോ. അപ്പം ക്രിസ്മസ് തീം ഓഫ്കോഴ്സ് റെഡ് ഒരു മെയിൻ കണ്ടൻ്റ് ആയിരിക്കുമല്ലോ. അപ്പോൾ റെഡ് കളറിൽ തന്നെയായിരിക്കും ഞാൻ ഈ സോഫ ഡെക്കറേറ്റ് ചെയ്യാൻ പോകുന്നത്. ഈ റെഡ് കളറിൽ രണ്ട് പീസ് ക്ലോത്ത് എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു. ഒന്ന് ഒരു സൽവാറിൻ്റെ ബോട്ടം പീസായിരുന്നു, പിന്നെ ഒരെണ്ണം ഞാനിതുപോലെ തയ്യലൊക്കെ പഠിക്കുന്ന സമയത്ത് വാങ്ങി വെച്ചിരുന്ന ഒരു റണ്ണിങ് മെറ്റീരിയലാണ്. അപ്പോൾ രണ്ടും വളരെ ചീപ്പ് റേറ്റാണ്. ഒരെണ്ണം എനിക്ക് ഗിഫ്റ്റ് കിട്ടിയ ഡ്രസ്സിൻ്റെ കൂടെയുള്ള സൽവാറിൻ്റെ മെറ്റീരിയലായിരുന്നു. രണ്ടാമത്തേത് എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ റേറ്റിൽ ഞാൻ വാങ്ങിയിട്ടുള്ള ഒരു എന്താ പറയുക റണ്ണിങ് മെറ്റീരിയലുമാണ്. അപ്പം വലിയ എക്സ്പെൻസീവ് ഐറ്റംസ് ഒന്നും ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരുന്നില്ല. അപ്പോൾ ഞാനിവിടെ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് സെക്ഷനിലും ഈ റെഡ് ക്ലോത്ത് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് കവർ ചെയ്തെടുക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് ഈ കുഷ്യൻസ് മാറ്റി അതിനുള്ളിലേക്ക് ടക്കിങ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് എനിക്ക് കാര്യങ്ങൾ എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റി. ഞാൻ മുകളിലത്തെ സെക്ഷനിൽ അങ്ങനെ ഉള്ളിലേക്ക് വെച്ചിട്ട് ഇത് കറക്റ്റായിട്ട് അതിനിടയിലേക്ക് ഗ്യാപ്പിലൊക്കെ കയറ്റി കറക്റ്റായിട്ട് ടക്കിങ് ചെയ്ത് വെച്ചു. രണ്ടാമത്തെ സൈഡിലും ഇതേപോലെ തന്നെ ചെയ്തു. ഇപ്പോൾ തന്നെ ഒരു ലുക്ക് നമുക്ക് മാറി കിട്ടി അല്ലേ. റെഡ് തീം നമുക്ക് കൊണ്ടുവരാനും പറ്റി, പ്ലസ് അതിന് ലുക്സിലും കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്താൻ പറ്റി. ഇത് മേക്ക് ഓവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കുഷ്യൻസ് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫ്ലിപ്കാർട്ടിൽ നിന്ന്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഈ കുഷ്യൻസ് അത്ര ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള സംഭവങ്ങളൊന്നും അല്ല. ഞാൻ അതിൻ്റെ റിവ്യൂ ഒക്കെ കുറേ കാര്യമായിട്ടൊക്കെ നോക്കി കസ്റ്റമേഴ്സിൻ്റെ റിവ്യൂ പിക്ചേഴ്സൊക്കെ കണ്ടിട്ടാണ് പർച്ചേസ് ചെയ്തതെങ്കിലും ഇതത്ര ഭംഗിയുള്ള ഐറ്റം ആയിരുന്നില്ല. പക്ഷേ ഞാൻ വിചാരിച്ചു ഓക്കെ ഫൈൻ, ഉള്ളത് വെച്ച് നമുക്ക് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതിന് മാച്ചായിട്ട് ഞാൻ കുറച്ച് കുഷിൻ കവേഴ്സും കൂടി പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഞാൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കുഷിൻ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള കുഷിൻ ഉണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് കൂടി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇതെന്തോ എനിക്ക് തോന്നുന്നില്ല അത്ര നന്നായിട്ട് വരുന്ന, പിന്നെ കവറൊക്കെ ചെയ്ത് വയ്ക്കുമ്പം വൃത്തികേട് ഉണ്ടാവില്ല എന്നുള്ളൂ. പക്ഷേ ഒരു ഒരാൾക്ക് സജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുകയാണെങ്കിൽ ഈ കുഷ്യൻസ് ഒട്ടും തന്നെ നല്ലതല്ല കേട്ടോ. നമ്മുടെ കുഷ്യൻ അത്ര നല്ലതല്ലെങ്കിലും ഈ കുഷ്യൻ കവർ ഇതെല്ലാം സൂപ്പറായിരുന്നു, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. എനിക്ക് പക്ക ക്രിസ്മസ് തീം സാന്റയൊക്കെ ഉള്ള കുഷ്യൻ കവർ വേണമെന്നുണ്ടായിരുന്നു, പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി എനിക്കിത് കിട്ടിയില്ല. പക്ഷേ ഇതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഞാൻ അതിനൊരു ആൾട്ടർനേറ്റീവ് ആയിട്ടായിരുന്നു ഈ കവേഴ്സ് പിക്ക് ചെയ്തത്. ഇനിയിപ്പോൾ ഞാൻ ഓർത്തു ഈ കർട്ടൻസും കൂടി ഒന്ന് മാറ്റാമെന്ന്. ഇതും ആമസോണിൽ നിന്ന് വാങ്ങിയൊരു കർട്ടൻ ആയിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ ഇതെന്തായാലും മാറ്റിയിട്ട് ഇവിടെ ഒരു വൈറ്റ് കളറിലുള്ള കർട്ടൻ ഇടാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കർട്ടനൊക്കെ ഒന്ന് മാറ്റുകയാണ്. സോ ഈ ഓഫ് വൈറ്റ് കർട്ടൻ എൻ്റെ അടുത്ത് ഓൾറെഡി ഉണ്ടായിരുന്നു. ഇത് ഞാൻ എൻ്റെ ബെഡ്റൂമിലേക്ക് പർച്ചേസ് ചെയ്തതാണ്. ഇതും ഞാൻ ആമസോണിൽ നിന്ന് തന്നെയാണ് പർച്ചേസ് ചെയ്തത്. അപ്പോൾ കുഷ്യൻ കവേഴ്സും കുഷ്യനും നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് പർച്ചേസ് ചെയ്തത്. ഈ വൈറ്റ് കളറിലുള്ള നമ്മുടെ കർട്ടൻ എന്ന് പറയുന്നത് നമ്മൾ ആമസോണിൽ നിന്നാണ് പർച്ചേസ് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അത്ര എക്സ്പെൻസീവ് ഒന്നും ആയിരുന്നില്ല ആൻഡ് നല്ല ക്വാളിറ്റിയുള്ള കർട്ടനുമാണ് കേട്ടോ അത്. സോ നമ്മൾ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് നമ്മളുടെ ഒരു കുഞ്ഞ് മേക്ക് ഓവർ. ഇപ്പോൾ ആ റെഡിന് സ്യൂട്ട് ചെയ്യുന്ന വിധത്തിലുള്ള വൈറ്റ് കളറിലുള്ള ഞാൻ കുഷ്യൻ കവേഴ്സും വെച്ചു, ബാക്കിൽ വൈറ്റ് കളറിലുള്ള കർട്ടൻസ് ഇട്ടു.
പിന്നെ എനിക്ക് തോന്നി നമ്മുടെ ജി സി പ്ലാന്റ് എടുത്ത് സൈഡിൽ വയ്ക്കാം. അതുപോലെ തന്നെ ഒരു സാന്റയുടെ ചെയ്തിട്ടുള്ള ഒരു ബോട്ടിലുണ്ടായിരുന്നു, പഴയ ഒരു ബോട്ടിലായിട്ട് ചെയ്തത്, അതും പ്ലേസ് ചെയ്തു. എന്നിട്ട് കുറച്ചും കൂടി ഒരു അട്രാക്ഷന് വേണ്ടിയിട്ട് ഞാൻ കേർട്ടൻസിൽ ഫെയറി ലൈറ്റ്സും കൂടി സെറ്റ് ചെയ്ത് കൊടുത്തു. കുറച്ച് ഫെയറി ലൈറ്റ്സ് ഉണ്ടായിരുന്നല്ലോ, അപ്പം ഉള്ളത് വെച്ച് ഞാൻ അതിനകത്തേക്ക് നിങ്ങൾ ചെയ്തു. വളരെ ക്വിക്കായിട്ട് ചെയ്തതുകൊണ്ടാണ്, അപ്പം മിനിമം ബഡ്ജറ്റിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു DIY പോലെ ആട്ടോ ഈ വീഡിയോ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ കാണിക്കുന്നത്. സോ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. വളരെ സിമ്പിളായിട്ട് എന്നാൽ കുറഞ്ഞ എമൗണ്ടിൽ നമ്മളെങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് കാണിച്ചു തന്നത്. എങ്ങനെ ഒരു മേക്ക് ഓവർ കൊടുത്താൽ തന്നെ നമ്മുടെ ലിവിങ് സ്പേസിന് ഒരു ജീവൻ വെച്ച പോലെ ഉണ്ടാവും. ഇത്രയും ഡൾനെസ് ഉണ്ടായിരുന്നു നമ്മുടെ ലിവിങ് സ്പേസിന് മുൻപ്. നോക്കുകയാണെങ്കിൽ ബ്രൗൺ കുഷ്യൻസും ഒട്ടും മാച്ച് അല്ലാത്ത രീതിയിലുള്ള കർട്ടൻസും ഒക്കെ ആയിട്ട് വളരെ ഡള്ളായിട്ടായിരുന്നു വരുന്നത്. പക്ഷേ അതിനെ ഞാൻ വളരെ കുറഞ്ഞ എമൗണ്ടിൽ കുറച്ച് ഐറ്റംസ് വെച്ചിട്ട് ഒരു റിഫ്രഷിങ് ക്രിസ്മസ് തീം കൊണ്ടുവന്ന് കൊടുത്തു. ആൻഡ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു, വളരെ സിമ്പിളായിട്ട്. സോ വീട്ടിൽ ഒരു ചെറിയ മേക്ക് ഓവറൊക്കെ കൊടുക്കണം എന്ന് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർക്ക് എന്തായാലും വീഡിയോ ഹെൽപ്ഫുള്ളാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ക്രിസ്മസിന് എന്തായാലും ഇതുപോലെയൊക്കെ ചെയ്യാൻ പറ്റുന്ന വിധത്തിലൊരു ചെറിയ മേക്ക് ഓവറൊക്കെ നമ്മുടെ വീടിന് കൊടുക്കാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു ഹിറ്റ് ദി ലൈക്ക് ബട്ടൺ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അൻടിൽ ദെൻ ബൈ ബൈ.